Hello dear students, welcome back to our chemistry class. Today we are going to discuss the topic electrochemical reaction. But chemical change in the chapter la kaiyna class ilayittu nammude different types of chemical reaction padichu le. First edayirunno photochemical reaction padichu, then thermal chemical reaction padichu le. Heat ayittu bandhappettathu, light ayittu bandhappettathu. Ini next third ayittu nammude third one nammude padikkan povunnathana electrochemical reaction. എന്താണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ഉള്ളത് നോക്കാം. അപ്പൊ ഫസ്റ്റില് നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗറിൽ നമ്മുടെ ഒരു ബീക്കറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുക്കാൽ ഭാഗത്തോളം ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ഇതെന്തില്ല, ഇതിന് വീര്യം കുറവായിരിക്കും. ഈ ഒരു ആസിഡിന് എന്തായിരിക്കും, ശക്തി കുറവായിരിക്കും. അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്, വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതില് കാർബണിന്റെ രണ്ട് ദണ്ഡുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നോക്കാം, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനല്, ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡ്, പോസിറ്റീവ് ടെർമിനൽ എന്നാണ് നമ്മൾ പറയാം. അതിനെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർക്യൂട്ട് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നിരീക്ഷിക്കുന്നത് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്ടാവുക എന്നറിയോ, ഇവിടെ ഒരു കളർ ചേഞ്ച് ഉണ്ടാകും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, കോപ്പറിന്റെ കളറ് എന്താണ്, കോപ്പറിന്റെ കളറ്, കോപ്പറിന് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കോപ്പറിനുള്ളത്. അപ്പൊ കോപ്പർ കലക്കിയ വെള്ളം എന്ന് പറയുമ്പോ ആ സൊല്യൂഷൻ എന്ത് കളറായിരിക്കും, ബ്ലൂ കളറ് അല്ലെ, ബ്ലൂ കളറായിട്ടുള്ള വെള്ളമായിരിക്കും അതിലുണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, ഇനി കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഇതിന്ന് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളറിന് ഒരു ചേഞ്ച് ഉണ്ടാവും. ആ കളർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ആ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഇങ്ങനെ ഫെയ്ഡ് ആയി തുടങ്ങും. ടൈം പോകുന്തോറും എന്താണ് ഈ ഡാർക്ക് ബ്ലൂ കളർ, ഇതിന്റെ ഡാർക്ക്നെസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ ഒരു ലൈറ്റ് കളറായിട്ട് വരും, വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളറായിട്ട് വരും. ഇനിയോ ഈ മുക്കി വെച്ചിട്ടുള്ള ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാർബൺ റോഡിന് ഒരു മാറ്റം ഉണ്ടാവും. അതെന്താണെന്നറിയോ, ഇതിൽ നിന്ന് പോയിട്ടുള്ള എന്തോ ഒന്ന് ഇവിടെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ തുടങ്ങും. ഓക്കെ, ഈ റോഡ് നമ്മൾ ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന റോഡിന്മേല് കംപ്ലീറ്റ് ആയിട്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ ബ്ലൂ കളറിൽ ഇങ്ങനെ എന്താവും, ആ പറ്റി പിടിച്ചിതിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോ ഇതിന്ന് നമുക്ക് എന്തോ ഒന്ന് മനസ്സിലായി, എന്താണ് ഈ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കുന്ന എന്തോ ഒരു സാധനം അല്ലെ. സൊല്യൂഷനിൽ നമ്മൾ പറഞ്ഞു കോപ്പറിന് ബ്ലൂ കളറാണെന്ന്. അപ്പൊ ഈ സൊല്യൂഷനിലുള്ള ബ്ലൂ കളറുള്ള കോപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഈ കാർബൺ റോഡിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നിട്ടുണ്ട് അല്ലെ. എല്ലാം സൊല്യൂഷനിലുള്ള എല്ലാ കോപ്പറും കാർബൺ റോഡിന്റെ മുകളിൽ പോയിട്ട് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം, അതുകൊണ്ടല്ലേ ഇതിന്റെ കളർ ഇങ്ങനെ ഫെയ്ഡ് ആയി പോയത്, എന്നിട്ട് ഈ റോഡിന്റെ മുകളിൽ ഇങ്ങനെ നീല കളർ വന്ന വരാൻ കാരണം അതുകൊണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണത്, ഒരു തെളിവാണത്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്. ഇനി ഇവിടെ അതായത് ദി ചേഞ്ച് ഇൻ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ദി ഡെപ്പോസിഷൻ ഓഫ് കോപ്പർ അറ്റ് ദ ഇലക്ട്രോഡ് പ്രൂവ്സ് ദാറ്റ് ദി കെമിക്കൽ ചേഞ്ച് ഹാസ് ഒക്യേർഡ്. ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, ഒരു കെമിക്കൽ ചേഞ്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫായിരുന്നു അത്. ഇനി ഡസ് ഇറ്റ് ഹാപ്പൻ ഇഫ് എ കാർബൺ റോഡ് ഇസ് സിംപ്ലി കെപ്റ്റ് ഇൻ എ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സെല്ലൊന്നുമില്ലാതെ നമ്മൾ ഈ രണ്ട് റോഡിനെ മാത്രം ഇങ്ങനെ മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഈ രണ്ട് കാർബൺ റോഡിനെ കോപ്പർ സൾഫേറ്റിന്റെ സൊല്യൂഷനിൽ ഇറക്കി വെച്ചു. ഇവിടെ സെല്ലില്ല, സ്വിച്ച് ഇല്ല, എന്തെങ്കിലും മാറ്റം സംഭവിക്കോ, ഇല്ല, അവിടെ എന്തുണ്ടാവില്ല, മാറ്റം സംഭവിച്ചില്ല. കാരണം എന്താണ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇതിന് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടില്ല അല്ലെ, ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലായി, എന്താണ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് അല്ലെ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഒരു സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇനിയോ, വിച്ച് ഫോം ഓഫ് എനർജി വാസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് കെമിക്കൽ ചേഞ്ച്, ഈ കെമിക്കൽ ചേഞ്ചിന് കാരണമായിട്ടുള്ള എനർജി ഏതായിരിക്കും, ഏത് എനർജിയാണ് നമ്മൾ ഇവിടെ കൊടുത്തത്, ഇലക്ട്രിക്കൽ എനർജി അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കെമിക്കൽ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം, അവിടെ ഒരു ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിന് സൈഡിലായിട്ട് ഒരു ബോക്സ് കൊടുത്ത് ശ്രദ്ധിച്ചേ, അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്നുള്ളത്. എന്താണ് ഇലക്ട്രോലൈറ്റ്സ്,
നമ്മുടെ ഇതുപോലെ ഒരു സൊല്യൂഷൻ എടുക്കുക ഒരു മോൾട്ടൻ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു അക്വ സൊല്യൂഷൻ എടുത്തിട്ട് ഈ സൊല്യൂഷനിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യുന്നു അല്ലേ ഇപ്പോ നമ്മൾ കണ്ട കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്തു ഡീകമ്പോസ് ചെയ്തു സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് കാർബണിലേക്ക് പോവുക ചെയ്തത് അല്ലേ കോപ്പർ സൾഫേറ്റിലെ കോപ്പറും സൾഫറും ഡീകമ്പോസ് ചെയ്തിട്ട് കോപ്പർ എങ്ങോട്ട് പോയി കാർബൺ റോഡിലോട്ട് പോയി അല്ലേ അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചത് ഒരു സൊല്യൂഷനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നു അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഓക്കെ ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് ഇനി എന്താ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദം അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാല് അവിടെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാണ് ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് കാരണം ഡൈല്യൂട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈ ഒരു സബ്സ്റ്റൻസിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോ അവിടെ എന്ത് സംഭവിച്ചു ഒരു കെമിക്കൽ ചേഞ്ച് നടന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലെ നമ്മൾ ഒബ്സർവ് ചെയ്തു അപ്പോ ഇതിനെ ഈ ഒരു അക്വസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ് ഓക്കെ ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് നമ്മൾ ഇതിനെ പറയാറുള്ളത് ഇലക്ട്രോലൈറ്റ്സ് ഓക്കെ ആണല്ലോ ഇനി നെക്സ്റ്റ് ഏതൊക്കെയാണ് ഇലക്ട്രോലൈറ്റുകളായിട്ട് നമ്മൾ എടുക്കാറുള്ളത് ഒന്ന് സോഡിയം ക്ലോറൈഡ് ആണ് ഒരെണ്ണം നമ്മൾ എടുക്കാറുള്ളത് സോഡിയം ക്ലോറൈഡിനെയാണ് പിന്നെ ഏതാ അതിൽ പറഞ്ഞിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ് അതുപോലെ സിൽവർ നൈട്രേറ്റിനെ നമ്മൾ ഇതുപോലെ ഇലക്ട്രോലൈറ്റുകളായിട്ട് എടുക്കാറുണ്ട് ഇനി നെക്സ്റ്റ് പറഞ്ഞത് കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ഇവയൊക്കെ എന്തെന്നാ പറഞ്ഞിപ്പോ കോപ്പർ സൾഫേറ്റും സിൽവർ നൈട്രേറ്റും സോഡിയം ക്ലോറൈഡും ഒക്കെ എന്താണ് ഇവയൊക്കെ നമ്മൾ എടുക്കുന്ന ഇലക്ട്രോലൈറ്റുകളാണ് ഇതുപോലെ ആസിഡുകളും ആൽക്കലികളും സോൾട്ടുകളും മോൾട്ടൺ ഫോമിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് മോൾട്ടൺ ഫോമിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരിക്കലും എന്താവാൻ പാടില്ല സോളിഡ് ആവാൻ പാടില്ല എന്താവണം ലിക്വിഡ് സ്റ്റേറ്റിലുള്ള നമ്മൾ മൂന്ന് സ്റ്റേറ്റുകൾ പഠിച്ചല്ലോ ഫിസിക്സിൽ സോളിഡ് ലിക്വിഡ് ദെൻ ഗ്യാസ് അല്ലെ അപ്പൊ സോളിഡ് സ്റ്റേറ്റിലല്ലാതെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു എന്നത് മനസ്സിലായി ഓക്കെ ആണല്ലോ അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത് ഇലക്ട്രോളിസിസ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇലക്ട്രോലൈറ്റുകളും ഇലക്ട്രോളിസിസും ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ദിസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ഡീകമ്പോസസ് ദി സബ്സ്റ്റൻസ് വെൻ ദി ഇലക്ട്രിസിറ്റി പാസസ് അല്ലെ ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് അവിടെ കെമിക്കൽ ചേഞ്ചിന് കാരണമാവുകയാണെങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെ നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നു ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഈസ് നോൺ ആസ് ഇലക്ട്രോലൈറ്റ്സ് ഇൻ ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത ഇലക്ട്രിക്കൽ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഇതിലെ എലമെന്റ്സിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് ഫിഗർ 6.6 ആ ഫിഗർ 6.6 ഒന്ന് നോക്കിയേ അതില് അവിടെ LED നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് LED ഗ്ലോ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ നോക്കൂ ആസിഡ് ആണ് അവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആസിഡ് ആണ് ഓക്കെ ഇപ്പൊ ഇവിടെ നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതായത് ഇവിടെ എന്താണ് ഒരു LED ബൾബാണ് ഫിഗർ 6.6 കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു LED ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനൊരു സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരെണ്ണം കോപ്പറാണ് ഈ ഒരു ദണ്ഡ് എന്ന് പറയുന്നത് കോപ്പറാണ് ദെൻ ഇവിടെ എടുത്തിരിക്കുന്നത് സിങ്ക് ആണ് ഓക്കെ സിങ്കും കോപ്പറും ആണ് എടുത്തിരിക്കുന്നത് ഇനി ഏതാ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഏത് സൊല്യൂഷൻ ആണ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് എടുത്തിരിക്കുന്നത് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡിനെയാണ് നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ഈ LED ഗ്ലോ ചെയ്യാൻ കാരണം അതിന് എന്ത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ LED ഗ്ലോ ചെയ്യുന്നത് എന്ത് മനസ്സിലാക്കാം ദ ഒക്വേഴ്സ് ആൻഡ് കെമിക്കൽ ചേഞ്ച് അല്ലെ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അല്ലെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഈ LED ഗ്ലോ ചെയ്യാൻ കാരണം
Okay, such arrangements which produce electricity as a result of chemical reaction are known as electrochemical cell. Okay, ഇതിനെ നമ്മൾ പറയാ ഇലക്ട്രോകെമിക്കൽ സെൽ. എന്താ ഇലക്ട്രോകെമിക്കൽ സെൽ എന്ന് പറഞ്ഞേനാൽ ഇലക്ട്രോകെമിക്കൽ സെൽസ് ആർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി. എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ അറേഞ്ച്മെന്റുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ എന്ന് പറയുന്നത് ഇലക്ട്രോകെമിക്കൽ സെൽ കെമിക്കൽ സെല്ലുകൾ ओके ആണല്ലോ അപ്പോൾ ഇവിടെ നടന്നത് എന്തായിരുന്നു കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു ല്ലേ ഈ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടായത് എന്താണ് ഇലക്ട്രിക്കൽ എനർജിയാണ് അപ്പോൾ ഇവിടെ കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു ഇത്തരം അറേഞ്ച്മെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത് ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ എന്ന് ഇനി ഇതുപോലെ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കുക ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുന്നത് എന്താണ് നമ്മൾ ലെമൺ എടുത്തിട്ടുണ്ട് സെയിം സൈസിലുള്ള കുറച്ച് ലെമൺസ് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് ലെമൺ എടുത്തിട്ടുണ്ട് ഈ ലെമണില് ഓരോന്നിനും നമ്മൾ ഒരു സിങ്ക് റോഡും സിങ്കിന്റെ സ്ട്രിപ്പും അതുപോലെ തന്നെ കോപ്പറിന്റെ ഒരു കഷ്ണവും കുത്തിവെക്കുകയാണ് അതിലെന്തൊക്കെയാ വെച്ചിട്ടുള്ളത് സിങ്കിന്റെ ഒരു സ്ട്രിപ്പും കോപ്പറിന്റെ ഒരു റോഡും നമ്മൾ കുത്തിവെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്നിലുണ്ട് ഇതിലൊരു സിങ്ക് ഉണ്ട് ഒരു കോപ്പർ ഉണ്ട് ഇവിടെ ഒരു സിങ്ക് ഉണ്ട് കോപ്പർ ഉണ്ട് സിങ്ക് കോപ്പർ ഇനി ഇതിനെ നമ്മളൊരു കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാണ് ഓക്കെ അതായത് ഫസ്റ്റ് ലെമണിന്റെ സിങ്കിനെ സെക്കൻഡ് ലെമണിന്റെ കോപ്പറുമായിട്ടും ഇതിന്റെ ഫസ്റ്റ് ലെമണിന്റെ കോപ്പറിനെ സെക്കൻഡ് ലെമണിന്റെ സിങ്കുമായിട്ടും ഇനി ഇതുപോലെ അടുത്തത് ഈ സിങ്കിന്റെ നെക്സ്റ്റിന്റെ കോപ്പറുമായിട്ടും ഇതിലെ കോപ്പറിനെ ഇതിലെ സിങ്കുമായിട്ടും ഇതുപോലെ തന്നെ അടുത്തത് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ ഇങ്ങനെ മാറി മാറി കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഫസ്റ്റ് ലെമണിന്റെ സിങ്കിൽ നിന്നും ഒരു വയറിനെടുത്തു സെക്കൻഡ് ലെമൺ ലാസ്റ്റ് ലെമണിന്റെ കോപ്പറിൽ നിന്നും ഒരു വയറെടുത്തിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് എന്ത് ചെയ്യാണ് ഒരു LED കണക്ട് ചെയ്യാണ് ഇവിടെ ആയിട്ട് ഒരു LED കണക്ട് ചെയ്തു ഓക്കെ ആണല്ലോ അപ്പൊ നമ്മള് സിങ്കിനെ ഫസ്റ്റ് സിങ്ക് ഫസ്റ്റ് ലെമണിന്റെ സിങ്കിനെ സെക്കൻഡ് ലെമണിന്റെ കോപ്പറുമായിട്ടും പിന്നെ ഫസ്റ്റ് ലെമണിന്റെ കോപ്പറിനെ സെക്കൻഡ് ലെമണിന്റെ സിങ്കുമായിട്ടും അങ്ങനെ ഓരോന്നിലും കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിന് ഫസ്റ്റിലെ സിങ്കുമായിട്ടും ലാസ്റ്റിലെ കോപ്പറുമായിട്ടും ഒരു LED ബൾബിനെയും കണക്ട് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ എന്താ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്തുണ്ടാവും LED ഗ്ലോ ചെയ്യും ഇവിടെ എന്തുണ്ടാവും ഈ LED ഗ്ലോ ചെയ്യും അതിനർത്ഥം എന്താണ് ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നിട്ടുണ്ട് അല്ലെ ഇവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നത് കാരണം ഇവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത് അറിയിക്കുകയാണ് എന്ത് ആ ഈ LED ബൾബ് ഗ്ലോ ചെയ്തിട്ട് നമ്മൾക്ക് അത് പ്രൂവ് ചെയ്ത് തരികയാണ് ഓക്കെ അപ്പൊ ഇവിടെ എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക ഇവിടെ ഇലക്ട്രോലൈറ്റ് ആരായിരിക്കും നമുക്കറിയാം എല്ലാ ഫ്രൂട്ട്സുകളിലും എന്തുണ്ട് ആസിഡുകൾ ഉണ്ട് അല്ലെ ഇപ്പൊ ലെമണില് ഉള്ള ആസിഡിന്റെ പേരാണ് സിട്രിക് ആസിഡ് നമുക്കറിയാം സിട്രിക് ആസിഡ് ഓക്കെ പുളിയിലൊക്കെ സിട്രിക് ആസിഡ് ഉണ്ട് നമുക്കറിയാം ദെൻ ഇതുപോലെ ആപ്പിളില് ഓറഞ്ചില് അങ്ങനെ ഓരോന്നിലും ആസിഡുകൾ ഉണ്ട് ഈ ആസിഡാണ് ഇവിടെ നമ്മൾ എടുത്ത നേരത്തെ എടുത്തപ്പോ ഒരു ബീക്കറില് സൊല്യൂഷൻ ആയിട്ട് എടുത്തു എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിന്റെ പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു അല്ലെ ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുക ഏതായിരിക്കും ആ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളാണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇനി രണ്ടിടത്തായിട്ട് നമ്മൾ കുത്തി നിർത്തിയിട്ടുള്ള റോഡുകൾ ഉണ്ട് അല്ലെ അതെന്താണ് ആ നമ്മൾ ഈ ബീക്കറിൽ ഇറക്കി വെച്ചിരിക്കുന്ന റോഡിന്റെ പോലെയാണിത് അല്ലെ ഇവിടെ ഒരു സിങ്ക് റോഡ് ഒരു കോപ്പർ റോഡ് ഇതുപോലെയാണല്ലോ ഇത് ഇലക്ട്രോലൈറ്റിൽ കുത്തിവെച്ചിരിക്കുന്ന എന്താണ് സിങ്ക് റോഡ് കോപ്പർ റോഡ് ഇവ എന്തിയാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അവിടെ ഇതൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് അവിടെ അപ്പൊ എന്താ നമുക്ക് പറയാം ഇത് എന്ത് സെല്ലാണെന്നാ പറയാ ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് അവിടെ അല്ലെ ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് ഇതൊരു ഇലക്ട്രോകെമിക്കൽ സെല്ലായിട്ട് അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത് അപ്പൊ ഇതുപോലൊരു സെറ്റപ്പ് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കുക നമുക്ക് പൊട്ടാറ്റോ പറ്റും ഇതിന് നമുക്ക് പൊട്ടാറ്റോ യൂസ് ചെയ്യാൻ കഴിയും പൊട്ടാറ്റോയിലുള്ള ആസിഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതേ എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എന്തായാലും വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക ഒരു ചെറിയ LED ബൾബുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും ഗ്ലോ ചെയ്യും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇതിലൊരു ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അപ്പൊ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനിൽ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇലക്ട്രോകെമിക്കൽ സെല്ല് പറഞ്ഞു നമ്മള് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രോകെമിക്കൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്
ഇലക്ട്രോലൈറ്റുകൾ എന്താണെന്നുള്ളത് പറഞ്ഞു, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് പറഞ്ഞു, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.